വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് കടബാധ്യത മൂലമെന്ന് ബന്ധുക്കൾ. എടവക പള്ളിയറ അനിലിനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളിലായി അനിലിന് 3 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അനിലിനെ ഉടനെ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃഷിനാശം മൂലവും കടബാധ്യത മൂലവും അനിൽ മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. വിളവെടുത്ത് ഇന്നലെ നെല്ല് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ല് വിറ്റിട്ട് ഇദ്ദേഹം പ്രതീക്ഷിച്ച വിളവോ വിലയോ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നത്തിലായിരുന്നു. ഇദ്ദേഹം ഒരു ഫുൾ ടൈം കർഷകനും ഒരു ക്ഷീരകർഷകനും കൂടിയാണ്. ഇപ്പം രണ്ട് ബാങ്കുകളിൽ നിന്നായി ഏകദേശം 4 ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം പിന്നെ കൃഷിക്കുമായി വാങ്ങിയ നാട്ടുമ്പുറത്ത് വാങ്ങിയ കടവുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപ കടവുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ലും വാഴയും കൃഷി ചെയ്യുന്ന അനിലിന് കഴിഞ്ഞ വർഷങ്ങളിൽ മഴക്കെടുതി മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. തുടർന്ന് വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കർഷകന് സാധിച്ചില്ല. ബാധ്യത മൂലം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന കർഷകാത്മഹത്യക്ക് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വിവിധ കർഷക സംഘടനകളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. തിരുവല്ലത്ത് ഷാഹ്.